വിശദമായ വാർത്തകളിലേക്കാണ്. വയനാട്ടിലെ ആളെക്കൊല്ലി മോഴയെ പിടികൂടാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി ദൗത്യസംഘം. കാട്ടിക്കുളം ബാവലി റോഡിലെ ആനപ്പാറ വളവിനകത്താണ് ഇപ്പോൾ ആനയുള്ളത്. റോഡിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉള്ളിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. സിഗ്നൽ കിട്ടിയതോടെ ട്രാക്കിംഗ് വിദഗ്ധർ കാടുകയറി. ആനപ്പാറ വളവിൽ വലിയ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സുഹൈൽ അഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുഹൈൽ, ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘം വനത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? ഭാഗത്തേക്ക് ട്രാക്കിംഗ് വിദഗ്ധരെ പറഞ്ഞയച്ചുകൊണ്ട് ആനയെ കൃത്യമായി നിരീക്ഷിക്കുകയും കഴിയുമെങ്കിൽ ആനയെ വീണ്ടും പ്രധാന റോഡിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ആനയെ മാറ്റാനുമുള്ള ഒരു ദൗത്യമാണ് അല്ലെങ്കിൽ ഒരു ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് കുങ്കികളെ ഈ ആനപ്പാറ വളവിന് സമീപത്തേക്ക് എത്തിച്ചു വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെറ്റിനറി ടീം സജ്ജമായി നിൽക്കുന്നു. രണ്ടേ കാലോടുകൂടെ ഈ ദൗത്യസംഘം വെറ്റിനറി ടീം കാട്ടിന്റെ ഭാഗത്തേക്ക്, അതായത് ആനയുടെ സിഗ്നൽ കിട്ടിയ ഭാഗത്തേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം, ഏകദേശം 1 മണിക്കൂർ സമയമെങ്കിലും കാട്ടിനകത്തുകൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ വെറ്റിനറി ടീമിന് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് വനംവകുപ്പ് നോക്കുന്നത്. ഒന്നുകിൽ ആനയെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അത് ഇങ്ങോട്ട് വരുന്നതിന് മുറിക്ക് എതിർവശത്തു കൂടെ വനംവകുപ്പും നടന്നു പോവുക. കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വെച്ച് ഒരു 200 മീറ്റർ അകലത്തിൽ വെച്ച് ആനയെ വളഞ്ഞ് ഡാർട്ട് ചെയ്യുക. ഇങ്ങനെയൊരു ശ്രമമാകും വനംവകുപ്പ് നടത്തുക. എന്തായാലും അഞ്ച് ഡിഎഫ്ഒമാരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് തന്നെ ഓരോ നിർദ്ദേശങ്ങളും വെറ്റിനറി ടീമിനും RRTക്കും നൽകുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാകും ആനയെ കൃത്യമായി പരിശോധിക്കുന്നത്? ഈ സാഹചര്യത്തിൽ മയക്കുപിടി വെക്കില്ല. വെയില് താണ് ചൂടിന്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞാൽ മാത്രമേ വനംവകുപ്പ് വെറ്റിനറി ടീം മയക്കുപിടി ദൗത്യത്തിലേക്ക് പോവുകയുള്ളൂ. സാധാരണയിൽ വെറ്റിനറി ഡോക്ടർ അജീഷ് മോഹൻ ദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീമാണ് ഇറങ്ങുന്നത്. സംഘമായി സർവ്വസജ്ജമായിക്കൊണ്ട് തന്നെയാണ് വനംവകുപ്പ് കാടിനകത്തേക്ക് പോകാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് എതിർവശത്താണ് ഈ ആനയുള്ളത് എന്ന് പറയുന്നത്. ആ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ആനയുള്ള ഭാഗം എന്ന് പറയുന്നതിന് ആനയുള്ള ഭാഗത്ത് നിന്ന് ഏറെ അകലെയല്ല കർണാടക കാടുകൾ. അതുകൊണ്ട് തന്നെ ആനയെ തുരത്തണോ അതോ ആനയോ മയക്കുവെടി വെക്കണോ എന്നുള്ള ചോദ്യവും വനംവകുപ്പിന് മുമ്പിലുണ്ട്. അതിന് രണ്ട് ഉത്തരങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് നിരീക്ഷണങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുക. ഒന്ന്, ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നാട്ടുകാരുടെ പരിഭവവും പ്രശ്നങ്ങളും പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഒഴിവാക്കാൻ കഴിയും. പക്ഷെ ഒരു സാഹസികമായ ദൌത്യം വനംവകുപ്പ് ഏറ്റെടുക്കേണ്ടി വരും, ആ ദൌത്യം പൂർത്തിയാക്കേണ്ടി വരും. മറിച്ച് ആനയെ എളുപ്പത്തിൽ വേണമെങ്കിൽ കർണാടക വനത്തിലേക്ക് നാഗർഹോള ഭാഗത്തേക്ക് ആനയെ തുരത്താൻ കഴിയും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, നാഗർഹോളയിൽ കൂടുതൽ വരൾച്ചയും കൂടുതൽ വരണ്ട കാട്ടും കൂടുതൽ ചൂടും കൂടിയുള്ള മേഖലയാണ്. അവിടെ ആനയ്ക്ക് മതിയായ ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിൽ അവിടെയുള്ള ആനകൾ പോലും ഭക്ഷണം തേടി കേരള കാടുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇതൊരു മോഴയാണ്, ജനവാസ മേഖലയിൽ ഇറങ്ങി പരിചയമുള്ള ആനയാണ്, ജലങ്ങളെ കണ്ട് പരിചയമുള്ള ആനയാണ്. അത് മാത്രമല്ല, ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ വെജിറ്റേഷനൊക്കെ കണ്ടുപോയ ആനയാണ്, കുറുവാദ്വീപിലടക്കി പോയ ആനയാണ്. എല്ലാ കാലത്തും പച്ചപ്പിന്റെ ഒരു പ്രകൃതി ഉണ്ടാവുന്ന പച്ചപ്പിന്റെ സാഹചര്യം ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ആനയെ. കർണാടക വനംവകുപ്പാണെങ്കിൽ കേരളത്തിലേക്ക് വരാതെ തടയുകയുമില്ല. അത് മാത്രമല്ല, കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരരുത് എന്ന് ആനയ്ക്കറിയില്ല. ഇത് കാടാണ്, അതിർത്തിയൊന്നും ആനയ്ക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത് നാട്ടുകാരെ വിശ്വാസത്തിലെടുക്കാനും ഈ പ്രശ്നം അവസാനിപ്പിക്കാനും ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിൽ കൊണ്ടുപോയി വിശദമായ ആരോഗ്യ പരിശോധന. മയക്കുവെടി വെക്കണമെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരുപാട് ഘടകങ്ങൾ സുഹൈൽ വിശദീകരിച്ചല്ലോ. ഇതിപ്പോൾ ഒരു ഈ റേഡിയോ കോളർ സിഗ്നൽ വെച്ച് മാത്രമാണ് ഈ 3.5 കിലോമീറ്റർ അകത്ത്, റോഡിൽ നിന്ന് 3.5 കിലോമീറ്റർ അകത്ത് ആന ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആനയെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഘട്ടത്തിലേക്കൊക്കെ കടക്കൽ ഇപ്പോൾ ഈ നേരം വൈകുന്ന നേരത്തെ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് ഇന്നത്തെ ദിനം? അതൊരു വല്ലാത്ത സങ്കീർണതയാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സങ്കീർണതയാണ്. കാരണം 3.5 കിലോമീറ്റർ അകലെ കാട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ നല്ല സമയം വേണം. ചുരുങ്ങിയത് 1.5 മണിക്കൂർ എന്തായാലും വേണം കാട്ടിനകത്ത് കൂടെ. നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ വരും. ഇത് വന്യജീവി സംഗീതമാണ്. ആനയുണ്ടാവാം, പുലിയുണ്ടാവാം, കരടിയുണ്ടാവാം, കടുവയുണ്ടാവാം, മാൻകൂട്ടമുണ്ടാവാം. അപ്പോൾ ഇവരെയൊന്നും ശല്യപ്പെടുത്താതെ വേണം പോവാൻ.
കാരണം ഇത് ഏതെങ്കിലും ഒന്നിന് ഏതെങ്കിലും ഒരു മാൻകൂട്ടത്തിന് ശല്യം ഉണ്ടായാലും ഇവർ ഓടിപ്പോകും. ഈ ഓടിപ്പോകുന്നത് കാട്ടാന നിൽക്കുന്ന ഭാഗത്തേക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാട്ടാനയ്ക്ക് എന്തൊരു അപായം വരുന്നു എന്നുള്ള തോന്നലുണ്ടാവും. ആ കാട്ടാനയെ മൂവ് ചെയ്യും. അപ്പൊ അത് വലിയ പ്രശ്നമുണ്ടാകും. നിലവിൽ നിൽക്കുന്ന നിലവിൽ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് ഏറെ ദൂരത്തേക്ക് ഈ മോഴ ബേലൂർ മോഴയെ മാറ്റാതെ അതിനവിടെ തന്നെ നിരീക്ഷിക്കണം. അതുമാത്രമല്ല, നിലവിൽ ആനയുള്ള സിഗ്നലാണ് കിട്ടിയിരിക്കുന്നത്. അവിടത്തേക്ക് ട്രാക്കിംഗ് വിദഗ്ധര ആന്റിനയും റിസീവറുമായി പോയിട്ട് ഏകദേശം 200-300 മീറ്റർ അകലമിട്ട് ആനയെ ഇങ്ങനെ നിരീക്ഷിച്ച് വരികയാണ്. അപ്പൊ നിലവിൽ ആന വലിയ രീതിയിൽ മാറുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ആനപ്പാറ ആറ വളവിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് കാട്ടിനകത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് വനം വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. ഇനി രജനി ചോദിച്ച കാര്യമാണെങ്കിൽ ഇപ്പൊ തന്നെ സമയം 2 മണി കഴിഞ്ഞു. ഇനി വനം വകുപ്പ് നടന്ന് അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തൊക്കെ ഒരു 3.5-4 മണിയെങ്കിലും ആവും. അപ്പോഴത്തേക്ക് വെയിൽ താഴ്ന്നു തുടങ്ങുകയുള്ളൂ. പിന്നീട് മയക്കോടി വെച്ചാലും ആദ്യത്തെ 40 മിനിറ്റ് നേരമെങ്കിലും ആന മയങ്ങുന്നത് വരെ കാത്തു നിൽക്കണം. ആനയുടെ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് മെയിൻ്റനൻസ് നൽകുക, അതായത് ബൂസ്റ്റർ ഡോസ് നൽകുക. അപ്പൊ ഇൻഡക്ഷൻ കിട്ടിയ മെയിൻ്റനൻസ് കൊടുക്കുന്ന സമയത്തും ആന പരിഭ്രാന്തനാണോ അല്ലെങ്കിൽ മയങ്ങുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് വലിയ വെല്ലുവിളിയാവും. കാട്ടിനകത്താണ് മറ്റ് വന്യജീവികളുണ്ടാവും. അവയെയും ഈ ദൗത്യസംഘം നേരിടണം. അവർക്കും ഒന്നും പറ്റരുത്. അങ്ങനൊരു വലിയ സങ്കീർണതയുണ്ട്. അത് മാത്രമല്ല, ഈ ആന മയങ്ങിയാൽ തന്നെ അവിടെ ഇത്രയും ദൂരം ആന തെളിച്ചു കൊണ്ടുവരണം, അതിന് കുങ്കികളെ കൊണ്ടുപോകണം. അങ്ങോട്ടേക്ക് വാഹനം കൊണ്ടുപോവുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇനി വാഹനം പോയാൽ തന്നെ അനിമൽ ആംബുലൻസ് ഇറക്കാൻ റാമ്പ് ഒരുക്കണം, അതിന് JCB വരണം. ഉറച്ച മണ്ണാണ്, പാറക്കൂട്ടങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ഒരു സാഹസികതയാണ്. അതായത് ഈ ഓരോ നിമിഷം കഴിയും തോറും ഈ ദൗത്യം സങ്കീർണമാവുക എന്നല്ലാതെ എളുപ്പമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. നേരത്തെ നടന്ന ഈ തണ്ണീർക്കൊമ്പൻ ദൗത്യം എന്ന് പറയുമ്പോൾ, തണ്ണീർക്കൊമ്പൻ കാഴ്ചയിലെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ വലിയ ആക്രമണകാരിയൊന്നും ആയിരുന്നില്ല. അത് താരതമ്യേന ശാന്ത സ്വഭാവമായിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ ആനയെ സംബന്ധിച്ച്, ഈ മോഴയാനയെ സംബന്ധിച്ച് ഇന്നലെ തന്നെ നമുക്കറിയാം, അത് ആ മതിൽ പൊളിച്ചുള്ള വരവൊക്കെ ഒരു ആക്രമണകാരിയായ ആനയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആക്രമണകാരിയായ ആന തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ഇനിയിപ്പോൾ മയക്കുപിടി വെക്കാനൊക്കെ ഈ ദൗത്യ സംഘങ്ങളൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോഴും മയക്കുപിടി ഏറ്റാലും ഇനിയിപ്പോൾ ഈ കുങ്കിയാനകളെ കൊണ്ടുള്ള ദൗത്യങ്ങളൊക്കെ താരതമ്യേന ശ്രമകരമാവുമെന്നല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? അതൊരു എന്റെ ദൗത്യം വല്ലാത്ത പ്രശ്നമായിരിക്കും, വല്ലാത്ത അപകടം നിറഞ്ഞ ദൗത്യത്തിലേക്കാണ് ശരിക്കും വനം വകുപ്പ് പോകുന്നത്. അതിൽ നമുക്ക് തടസ്സവും അതിലൊരു സംശയത്തിന്റെ സാധ്യതയില്ല. കാരണം ഇത്രയും നേരത്തെ മൃഗങ്ങളെ പിടിക്കുന്നത്, അത് PM2 പിടിച്ചതാവട്ടെ, PT7 പിടിച്ചതാവട്ടെ, അരിക്കൊമ്പനെ പിടിച്ചതാവട്ടെ, തണ്ണീർക്കൊമ്പനെ പിടിച്ചതാവട്ടെ, മറ്റ് വന്യജീവി. ഞാൻ സുഹൈലിലേക്ക് തിരിച്ചെത്താം. സുഹൈൽ, ഇപ്പൊ റേഞ്ച് പോകുന്നുണ്ട്, അത് കാട് മേഖലയാണ്, സ്വാഭാവികമായിട്ടും റേഞ്ച് പോകുന്നുണ്ട്. സുഹൈൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുഹൈലിലേക്ക് തന്നെ വരാം. എന്തായാലും സുഹൈൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഈ ട്രാക്കിംഗ് വിദഗ്ധർ ഇപ്പോൾ കാടിനകത്തേക്ക് പോയിട്ടുണ്ട്. കാരണം ഇത് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലാണ് ഇപ്പോൾ ഈ ഒരു മോഴയാനയെക്കുറിച്ച് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ മക്ന, അത് മയക്ക് വെടിവെക്കാൻ എത്രത്തോളം പറ്റുമെന്നറിയണമെങ്കിൽ, ആന നിൽക്കുന്ന ആ സ്ഥലം അടക്കം അറിയണമെങ്കിൽ, എവിടെയാണ് കൃത്യമായി മയക്കുവെടി ഡാറ്റ ചെയ്യാനുള്ള സ്ഥലത്ത് തന്നെയാണ് അനുയോജ്യമായ സ്ഥലമാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ട്രാക്കിംഗ് സംഘം വനത്തിനകത്തേക്ക്, റോഡ് അരികിൽ നിന്ന് എന്തായാലും 3.5 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ അവിടെ ചെന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ അത് ഏതാണ്ട് 2.5-3 മണിക്കൂറൊക്കെ വ്യത്യാസപ്പെട്ടാണ്. അപ്പോൾ ആന സ്ഥലം മാറാം, അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവാം. അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. സുഹൈൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് തന്നെയാണ്, ഇത് വളരെ അപകടകരമായൊരു ദൗത്യം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഈ വനം വകുപ്പ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലുള്ള ഈ സിഗ്നൽ വെച്ച് കാട്ടിക്കുളം ബാവലി റോഡിൽ നിന്ന് 3.5 കിലോമീറ്റർ അകത്താണ് ആന ഉള്ളത്. അതായത് റേഡിയോ കോളർ സിഗ്നൽ വെച്ചാണ് ആനയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് കിട്ടണമേ അറിയണമെങ്കിൽ, ഇനി അവിടെ തന്നെ നിൽപ്പുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ, ഈ സംഘം കാടിനകത്ത് പോയി അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും അതിശ്രമകരമായുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ. ഇന്നലെ തന്നെ നമുക്കറിയാം ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ആന ആ മതിൽ പൊളിച്ച് വീടിനകത്തേക്ക് ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടാണ് ആന അവിടേക്ക് വരികയും ഈ പറഞ്ഞതുപോലെ ഒരാളെ ചവിട്ടിക്കൊള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്.